ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ അവിടെ മറ്റെല്ലാ അജണ്ടകളും മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റെല്ലാ മുദ്രാവാക്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പയറ്റുന്നത് ഹിന്ദുത്വം തന്നെയാണ്. അത് പരസ്യമായി പറയാൻ അവർക്ക് ആർക്കും മടിയുമില്ല. അത് ആദ്യം വെടിപൊട്ടിച്ചത് നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയുമായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് താൻ ഒരു ബ്രാഹ്മണനാണ്, ഹിന്ദുവാണ് എന്ന് പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ നവരാത്രി വ്രതം ആഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആചരിച്ചുകൊണ്ട് പ്രിയങ്കാഗാന്ധിയും രംഗത്ത് വന്നു. ചന്ദനക്കുറി ചാർത്തിയ പ്രിയങ്കയുടെയും രാഹുലിൻ്റെയും ചിത്രങ്ങൾ കൊണ്ട് മാധ്യമങ്ങൾ നിറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ അഖിലേഷ് യാദവ് താൻ ഒരു ഭക്തനാണെന്നും ശ്രീരാമൻ ക്ഷേത്രം ഉടൻ പണിയണമെന്നും തങ്ങൾ അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്നും പറഞ്ഞിരുന്നു. മുൻപ് ഈ കർഷകരെ അപമാനിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത പിതാവിൻ്റെ മകനാണ് അഖിലേഷ് യാദവ്. ഒപ്പം തന്നെ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭാവനയ്ക്ക് വേണ്ടി നടന്ന ആ ഒരു ക്യാമ്പയിൻ അദ്ദേഹം പറഞ്ഞത് ചന്തജീവികളുടെ പ്രവർത്തനമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഇപ്പോൾ അദ്ദേഹം മറന്നിരിക്കുന്നു. അദ്ദേഹം ഒരു കടുത്ത രാമഭക്തനായിരിക്കുന്നു. ഇതിനിടയിലാണ് ബി ജെ പി ശക്തമായ ചില മുന്നേറ്റങ്ങളുമായി രംഗത്തെത്തുകയും അയോധ്യ മാത്രമല്ല കാശിയും മധുരയുമാണ് തങ്ങളുടെ അടുത്ത ലക്ഷ്യമെന്നും കാശിയിൽ അത് പൂർത്തിയാക്കിയെന്നും മധുരയ്ക്കായി നീങ്ങുമെന്നും കൂടി ബി ജെ പി പറയുമ്പോൾ വീണ്ടും വീണ്ടും കടുത്ത ഹിന്ദുത്വത്തിലേക്ക് പോകാൻ മത്സരിക്കുകയാണ് സമാജ്വാദി പാർട്ടിയും ഒപ്പം തന്നെ കോൺഗ്രസും. ഇവിടെയാണ് അമേഠിയിൽ കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥിൻ്റെ ഒരു കിടിലം പ്രസ്താവന പുറത്തു വരുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: അഭിമാനത്തോടെ പറയൂ താൻ ഹിന്ദുവെന്ന്. ഇതിന് വലിയ കൈയടിയാണ്, വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയത്. ഈ മുദ്രാവാക്യം യോഗി ഉയർത്തിയത് വെറുതെയല്ല, അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നതുമുണ്ട്. കാരണം ഹിന്ദുത്വമാണ്, തങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയുന്നവരല്ല നമുക്ക് വേണ്ടത്. എന്നും തങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് അഭിമാനത്തോട് പറയാൻ കഴിയണം. അഭിമാനത്തോട് പറയൂ താൻ ഹിന്ദു എന്ന് പറയൂ. ഇതാണ് മുദ്രാവാക്യം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹിന്ദു എന്നും ഹിന്ദുത്വമെന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒക്കെ കളം പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഹിന്ദു എന്ന് അഭിമാനത്തോട് പറയും. കാരണം ഈ നേതാക്കൾ തങ്ങൾ ഹിന്ദു എന്ന് റാലികളിലോ മറ്റോ പറയുന്നില്ല, പകരം ചില പ്രസ്താവനകളിൽ മാത്രമാണ് അവർ അത് ഉപയോഗിക്കുന്നത്. ഇതിനെ കളിയാക്കിക്കൊണ്ടാണ് യോഗി അത് പറഞ്ഞതെങ്കിലും ഈ മുദ്രാവാക്യം ഇപ്പോൾ യു പിയിൽ വലിയ വൈറലായി മാറിയിരിക്കുകയാണ്. എങ്ങ് പറയുന്ന ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ബി ജെ പിയുടെ യോഗങ്ങൾ പോലും ആരംഭിക്കുന്നത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഞാൻ ഹിന്ദുവാണ് എന്ന്. ഇതിൽ കൂടെ യോഗി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ സത്ത എന്ന് പറയുന്നത് ഹിന്ദുത്വം തന്നെയാണ്. അത് അറിയാതെ പോയതാണ് 1947 നമ്മളുടെ രാജ്യം വിഭജിക്കുന്നതിന് ഇടയാക്കിയത്. കോൺഗ്രസ്സിന് ഒരു കാലത്തും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമില്ല എന്ന് പറയുന്നു. ഏതായാലും യോഗിയുടെ പുതിയ മുദ്രാവാക്യം അഭിമാനത്തോടെ പറയൂ ഞാൻ ഹിന്ദുവെന്ന്, അത് ഇതിനോടകം തന്നെ ബി ജെ പി വലിയ രീതിയിൽ പ്രചരണത്തിൻ്റെ വിഷയം ആക്കുകയും ചെയ്തു. ഇതിൽ എന്ത് ചെയ്യുമെന്നറിയാതെ കുഴങ്ങി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും മറുവശത്ത് അഖിലേഷും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.